വളരെ വേദനയോടുകൂടെയാണ്, വളരെ ദുഃഖത്തോടുകൂടെയാണ് ഈ സദസ്സിൽ ഇന്ന് ഞാൻ നിങ്ങളെ അഭിമുഖീകരിക്കുന്നത്. നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഉപാധ്യക്ഷനും ഒരുപാട് വലിയ ഉസ്താദുമാരുടെ ഉസ്താദായ ഉസ്താദുൽ അസാദീദായ വലിയ പ്രഗത്ഭനായ പണ്ഡിതനും അതേ സമയത്ത് അഷ്റഫുൽ ഖൽഖായ റഹ്മത്തുൽ ലിൽആലമീനായ കാരുണ്യത്തിന്റെ കടലായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിക്കുകയും വല്ലാതെ ഹുബ്ബ് വെക്കുകയും വല്ലാതെ ഇഷ്ട് വെക്കുകയും ചെയ്ത് ഒരുപാട് തവണ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ മനാമിൽ കാണുകയും ആ ഹബീബായ മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ റൗള സിയാറത്ത് ചെയ്യുന്ന സമയത്ത് യാ റസൂലല്ലാഹ് എനിക്കങ്ങയുടെ ചാരത്ത് വിശ്രമിക്കണം നബിയെ, ഈ വിശുദ്ധമായ മദീനയുടെ മണ്ണിൽ എനിക്കൊരു അവസരം തരണം നബിയെ എന്ന് മദീനയിൽ ചെന്ന് സിയാറത്ത് ചെയ്ത് ദുആ ചെയ്തപ്പോ മഹാനായ താജു ശരിയ അലിക്കുഞ്ഞി ഉസ്താദ് എന്ന് പറയുന്ന ആ വലിയ മഹാനായ പണ്ഡിതൻ ആ പരിശുദ്ധമായ റൗള ഷരീഫിൽ കിടന്നുറങ്ങുകയും ആ ഉറങ്ങുന്ന സമയത്ത് മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മനാമിൽ വന്നുകൊണ്ട് ബഹുമാനപ്പെട്ട താജു ശരിയ അലിക്കുഞ്ഞി ഉസ്താദ് അവരുകളോട് പറയുകയാണ്, നിങ്ങൾ മരിക്കാനായിട്ടില്ല, നിങ്ങൾ ദർസ് നടത്തണം, നിങ്ങൾ ഒരുപാട് മുത്താലിമീങ്ങൾ കിൽമു പറഞ്ഞു കൊടുക്കണം. അങ്ങനെ നീണ്ട 60-70 വർഷത്തോളം കാലം അള്ളാഹുവിന്റെ ദീനിന് ഖിദ്മത്ത് ചെയ്ത് ഇന്ന് ഉച്ചയുടെ മുമ്പ് ലോകത്തോട് വിട പറഞ്ഞു പോയ മഹാനായ താജു ശരിയ അലിക്കുഞ്ഞി ഉസ്താദ്, അള്ളാഹുവേ ഖബറു നീ സ്വർഗത്തിന്റെ വീടാക്കണേ റഹ്മാനേ, അള്ളാഹുവേ ഉസ്താദിന്റെ ദർജ നീ വർദ്ധിപ്പിക്കണേ അല്ലാ, ഉസ്താദിന്റെ മദദും ഉസ്താദിന്റെ പൊരുത്തവും അള്ളാഹുവേ ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണേ റഹ്മാനേ.